ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പ്ലസ് ടു ഇക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ് റൂം പ്രീവിയസ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് യെസ് വെരി ഗുഡ് വി വർ ഡിസ്കസ്ഡ് അബൌട്ട് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് കർവ് ചോദന വക്രത്തിലെ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്കിന്റെ പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദനത്തിൻ്റെ വില ഇലാസ്തികത ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടെയാണ് ലോ ഓഫ് ഡിമാൻഡ് ചോദന നിയമം എന്താണെന്ന് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്തായിരുന്നു ലോ ഓഫ് ഡിമാൻഡ് ഷോസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഒരു സാധനത്തിൻ്റെ വിലയും അതിൻ്റെ ചോദനം ചെയ്യപ്പെടുന്ന അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ കാണിക്കുന്ന നിയമമാണ് ചോദന നിയമം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതാണ് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് വിലയിലുണ്ടാകുന്ന മാറ്റം എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ചോദനം ചെയ്യുന്ന അളവിൽ ഒരേ മാറ്റമാണോ ഉണ്ടാക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ എന്റെ ഈ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കൾ വെൻ പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് സാധനത്തിന്റെ വില കുറഞ്ഞാൽ ചോദനം ചെയ്യപ്പെടുന്ന അളവ് വർദ്ധിക്കുന്നു ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ചു അല്ലേ എന്നാൽ നിങ്ങൾ ഓരോരുത്തരുടെയും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസ് ചെയ്ത നിരക്ക് ഒരുപോലെ ആയിരിക്കുമോ നിങ്ങൾ ഓരോ ഉപഭോക്താവിൻ്റെയും ചോദനം ചെയ്യപ്പെടുന്ന അളവ് വർദ്ധിച്ച നിരക്ക് ഒരുപോലെ ആയിരിക്കോ തീർച്ചയായിട്ടും അല്ല ചില കൺസ്യൂമേഴ്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായ ചോദനം ചെയ്യപ്പെട്ട അളവിലുണ്ടായ വർധനവ് വളരെ ഉയർന്നതായിരിക്കും ഈസ് ഇൻക്രീസിങ് അറ്റ് ഹയർ റേറ്റ് ചില കൺസ്യൂമേഴ്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചില ഉപഭോക്താക്കളുടെ ചോദനം ചെയ്യപ്പെട്ട അളവ് അതിന്റെ വർദ്ധനവ് വളരെ കുറഞ്ഞ നിരക്കിലുമായിരിക്കും ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് സ്മോളർ റേറ്റ് ഓക്കെ ആണല്ലോ ഓൺ ദി അതർ ഹാൻഡ്സ് വൺ പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ് ഒരു സാധനത്തിന്റെ വില വർദ്ധിച്ചാൽ ചോദനം ചെയ്യപ്പെടുന്ന അളവ് കുറയുന്നു ഇതും എല്ലാ കൺസ്യൂമേഴ്സിൻ്റെ കാര്യത്തിലും ഒരുപോലെ ആയിരിക്കില്ല എല്ലാവർക്കും കുറയുന്ന നിരക്ക് ഡിക്രീസ് ചെയ്യുന്ന ആ റേറ്റ് ഒരുപോലെ ആയിരിക്കില്ല അതും വ്യത്യാസമുണ്ടായിരിക്കും ഈ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം എന്തായിരുന്നു പ്രൈസിലുണ്ടാക്കുന്ന മാറ്റം എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചോദനം ചെയ്യപ്പെടുന്ന അളവിൽ ഒരുപോലെയുള്ള മാറ്റമല്ല ഉണ്ടാക്കുന്നത് ഓക്കെയാണല്ലോ ആ കോൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ വേണം Thus, price elasticity of demand measure degree of responsiveness of quantity demanded due to change in price. ഒരു സാധനത്തിന്റെ വിലയിലുണ്ടായ മാറ്റത്തിനനുസരിച്ച് ചോദനം ചെയ്യപ്പെട്ട അളവിലുണ്ടായ മാറ്റത്തിന്റെ നിരക്ക് എത്രയാണ് എന്ന് അളക്കുന്നതാണ് ചോദനത്തിന്റെ വില ഇലാസ്തികത ഓക്കെ ആണല്ലോ അതായത് വിലയിലുണ്ടായ മാറ്റത്തിനോട് എങ്ങനെയാണ് ചോദനം ചെയ്യപ്പെട്ട അളവ് പ്രതികരിച്ചത് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതികരിക്കുക അല്ലെ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതികരിക്കുക എന്നാണ് അർത്ഥം വിലയിലുണ്ടായ മാറ്റത്തിനോട് ചോദനം ചെയ്യുന്ന അളവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതാണ് ഇവിടെ പഠിക്കുന്നത് ചോദനത്തിന്റെ വില ഇലാസ്തികത പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരുന്നു ഇറ്റ് മെഷർ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിമാൻഡ് ഡിപെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഗുഡ്സ് ചോദനത്തിന്റെ വില ഇലാസ്തികത സാധനങ്ങളുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഓക്കെ ഇലാസ്റ്റിസിറ്റി ഇലാസ്തികത എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് എന്താണ് റബ്ബർ ബാൻഡ് ആയിരിക്കും അല്ലേ റബ്ബർ ബാൻഡിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും പറ്റും അല്ലെ ഒരു എനർജി അതിൽ പ്രയോഗിക്കുമ്പോൾ അത് നമുക്ക് വികസിപ്പിക്കാനും അതുപോലെ സങ്കോചിപ്പിക്കാനും ചുരുക്കാനും സാധിക്കും ഓക്കെ ഇവിടെ എങ്ങനെയാണ് പ്രൈസിലുണ്ടായ ആ പ്രഷർ പ്രൈസിലുണ്ടായ മാറ്റം എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചോദനം ചെയ്യുന്ന അളവിൽ മാറ്റമുണ്ടാക്കുന്നത് അത് വികസിപ്പിക്കുകയാണോ അതോ ചുരുക്കുകയാണോ എക്സ്പാൻഡ് ചെയ്യുകയാണോ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുകയാണോ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആണല്ലോ ദ ടേം ഇലാസ്റ്റിസിറ്റി വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ദ ഇക്കണോമിസ്റ്റ് ആൽഫ്രഡ് മാർഷൽ ആൽഫ്രഡ് മാർഷൽ ആണ് ഇലാസ്തികത എന്ന ആശയം ആദ്യമായി ആവിഷ്കരിച്ച വ്യക്തി ആണല്ലോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വില ഇലാസ്തികത കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ഒരു ചെറിയൊരു സൂത്രവാക്യമാണ് ശ്രദ്ധിച്ചോളൂ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു പേഴ്സൻറ്റേജ് ചേഞ്ച് ഡിമാൻഡ് ഡിവൈഡ് ബൈ പേഴ്സൻ്റേജ് ചേഞ്ച് ചോദനത്തിന്റെ അളവിലുള്ള ശതമാന മാറ്റത്തിനെ വിലയിലുള്ള ശതമാനമാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് വില ഇലാസ്തികത പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഓൺ നേച്ചർ ഓഫ് ഗുഡ്സ് ചോദനത്തിന്റെ വില ഇലാസ്തികത സാധനങ്ങളുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദാറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഡിഫറൻ്റ് ടു ഡിഫറൻറ്റ് ഗുഡ്സ് ഓരോ സാധനത്തിന്റെയും വില ഇലാസ്തികത വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ ഓരോ സാധനത്തിനും ഓരോ വില ഇലാസ്തികതയായിരിക്കും ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓർ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിവിധ ഇലാസ്തികതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഫൈവ് ഡിഗ്രീസ് ഓർ ഫൈവ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അഞ്ചു തരം വില ഇലാസ്തികതകളാണ് ഉള്ളത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ശ്രദ്ധിച്ചോളൂ ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഡിമാൻഡ് ഡിമാൻഡ് ഇലാസ്തിക ചോദനം ചോദനം സെക്കൻഡ് ഇൻ ഇലാസ്തികമല്ലാത്ത തേർഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആ പേരിലും അറിയപ്പെടുന്നു ആപേക്ഷിക ഇലാസ്തിക ചോദനം

ഇവയാണ് വില ഇലാസ്തികതയുടെ അഞ്ച് തരങ്ങൾ ഓക്കെ ഇനി ഓരോന്നായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് വൺ ഏതായിരുന്നു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പൂർണ്ണ ഇലാസ്തിക ചോദനം എ സ്ലൈറ്റ് ചേഞ്ചസ് ഓർ സ്മോൾ ചേഞ്ചസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് നോൺ ആസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് വിലയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം ചോദനത്തിൽ അനന്തമായ മാറ്റം അവസ്ഥയാണ് പൂർണ്ണ ഇലാസ്തിക ചോദനം ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിച്ചോളൂ ഹിയർ ഹൊറിസോണ്ടൽ ആക്സിസ് ഓർ എക്സ് ആക്സിസ് റെപ്രസെന്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് ഓർ വൈ ആക്സിസ് റെപ്രസെന്റ് വിലയാണ് ഇവിടെ പി ആണ് പ്രൈസ് പി ആണ് വില ആണല്ലോ വിലയിൽ ചെറിയ മാറ്റമേ ഉണ്ടാകുന്നുള്ളൂ വളരെ ചെറിയ മാറ്റമേ ഉണ്ടാകുന്നുള്ളൂ ദാറ്റ് ഈസ് എ സ്ലൈറ്റ് ചേഞ്ചസ് ഓർ സ്മോൾ ചേഞ്ചസ് എന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചോദനം ചെയ്യുന്ന അളവിൽ ഉണ്ടാകുന്ന മാറ്റം ഇൻഫിനിറ്റ് ആണ് അനന്തമാണ് അത് ക്യൂ ആയിരുന്നു ആദ്യം പിന്നീട് ക്യൂ ടു ആവും ഇനി ക്യൂ ത്രീ ആവും ക്യൂ ആവും അങ്ങനെ ഗോ ഓൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് ഇൻഫിനിറ്റ് ആണ് അനന്തമാണ് എന്ന് പറഞ്ഞാൽ ില്ല വി കാനോട്ട് മെഷർ ഇലാസ്റ്റിസിറ്റി നമുക്കിവിടെ ഇലാസ്തികത കണ്ടുപിടിക്കാൻ കഴിയില്ല ഓക്കെ ആണല്ലോ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കണം ഹിയർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇൻഫിനിറ്റ് ചോദനത്തിന്റെ വില ഇലാസ്തികത ഇൻഫിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അനന്തമായിരിക്കും ഓക്കെ ശ്രദ്ധിക്കണം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദനത്തിന്റെ വില ഇലാസ്തികതയെ ഡിനോട്ട് ചെയ്യുന്നത് ഇ ഡി എന്നാണ് ഇ ഡി അതുപോലെ ഇൻഫിനിറ്റ് അനന്തമാണ് എന്ന് പറഞ്ഞു ഇൻഫിനിറ്റിനെ സൂചിപ്പിക്കുന്ന ഡിനോട്ടാണ് ശ്രദ്ധിക്കണം ഇൻഫിനിറ്റ് സോ വി ക്യാൻ റിട്ടേൺ ഇറ്റ് ആസ് ഇ ഡി ഈക്വൽ ടു ഇൻഫിനിറ്റ് ആണല്ലോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇ ഡി ഈക്വൽ ടു ഇൻഫിനിറ്റ് ആണ് ഇനി നിങ്ങൾ നോക്കിക്കേ ഡിമാൻഡ് കർവ് ഇതാണ് ഡിമാൻഡ് കർവ് ഈ വരച്ചിട്ടുള്ളത് ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത എന്താണ് ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ ഇവിടെ നിങ്ങൾ നോക്കൂ നോക്കൂക്രം എക്സ് അക്ഷം ഇതാണല്ലോ എക്സ് ആക്സിസ് എക്സ് ആക്സിന് സമാന്തരമായി നിൽക്കുന്ന ഒരു നേർരേഖയാണ് ആണല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഇ ഡി ഈക്വൽ ടു ഇൻഫിനിറ്റ് അത് ചോദിക്കാറുണ്ട് മാച്ചിത് ഫോളോ വൺ വേർഡ് ആയിട്ട് ചോദിക്കും ഗ്രാഫ് ചോദിക്കും ഓക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും പല രീതിയിലും വരും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആണല്ലോ അപ്പം എന്താണ് ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ പാരല ടു എക്സ് ആക്സസ് എക്സ് അക്ഷത്തിന് സമാന്തരമായി നിൽക്കുന്ന ഒരു നേർ രേഖയാണ് ഡിമാൻഡ് കർവ് ചോദന വക്രം ഓക്കെ ഈ ഡി ഈക്വൽ ടു ഇൻഫിനിറ്റ് ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി സെക്കൻഡ് വൺ ഏതായിരുന്നു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റികമല്ലാത്ത ചോദനം ചേഞ്ചസ് ഇൻ പ്രൈസ് ഡസ മേക്ക് എനിഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് നോൺ ആസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് വിലയിൽ എത്ര മാറ്റം ഉണ്ടായാലും ചോദനത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകാത്ത അവസ്ഥയാണ് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിച്ചോളൂ എക്സ് ആൻഡ് വൈ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആസ് ആസ്യൂഷൻ ഇവിടെ നിങ്ങൾ നോക്കിക്കേ പ്രൈസ് മൂന്ന് പ്രൈസുകളുണ്ട് ഉണ്ട് ഏതൊക്കെയാണ് പി വൺ പി ടു പി ത്രീ എന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ സ്ഥിരമാണ് റിമൈൻസ് കോൺസ്റ്റന്റ് വില ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് വില കൂടിയാലും കുറഞ്ഞാലും ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചോദനം ചെയ്യുന്ന അളവ് സ്ഥിരമാണ് അതാണ് ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു ചേഞ്ചസ് ഇൻ പ്രൈസ് ഡസന്റ് മേക്ക് എനി ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് വില എത്രയും മാറിക്കോട്ടെ പി വണ് പി ആയിക്കോട്ടെ പി ടു പി ത്രീ ആയിക്കോട്ടെ നേരെ തിരിച്ചു കുറയും ചെയ്തോട്ടെ എന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡില് അത് യാതൊരുവിധ മാറ്റവും ഉണ്ടാക്കുന്നില്ല ക്വാണ്ടിറ്റി ഡിമാൻഡ് സ്ഥിരമാണ് ഓക്കെ ആണല്ലോ ദാറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ും പൂജ്യമായിരിക്കും ഓക്കെ ഇവിടെ ഇതാണ് ഡിമാൻഡ് കർവ് ഈ അറിയിച്ചിട്ടുള്ളതാണ് ഡിമാൻഡ് കർവ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇറ്റ് ഈസ് വെർട്ടിക്കൽ സ്ട്രൈക്ക് ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ശരിയല്ലേ വൈ ആക്സിസ് വൈ അക്ഷത്തിലേക്ക് സമാന്തരമായി നിൽക്കുന്ന ഒരു നേർരേഖയാണ് ചോദന വക്രം അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വില ഇലാസ്തികതയുടെ രണ്ടാമത്തെ തരവും നമ്മൾ പഠിച്ചു തേർഡ് വൺ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആപേക്ഷിക ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ ഇലാസ്തിക ചോദനം എന്നും പറയുന്നു എ പ്രപ്പോർഷനേറ്റ് ഡിമാൻഡ് ഈസ് നോൺ ആസ് ി ഇലാസ്റ്റിക് ഡിമാൻഡ് വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതലാണ് ചോദനത്തിൻ്റെ അളവിലുണ്ടാകുന്ന ശതമാന മാറ്റമെങ്കിൽ അതിനെയാണ് ആപേക്ഷിക ഇലാസ്തിക ചോദനമെന്ന് പറയുന്നത് ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിച്ചോളൂ ഇവിടെ രണ്ട് പ്രൈസുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പി വൺ പി റ്റു രണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡുകളും ഉണ്ട് ക്യു ടു ക്യൂ വൺ ഓക്കെ ആണല്ലോ ഇവിടെ ഒന്നാമത്തെ പ്രൈസ് പി ആണ് ഒന്നാമത്തെ വില പി ആണ് പി വൺ പ്രൈസിലുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എത്രയാണ് ക്യൂ ആണ് അല്ലേ പി വൺ പ്രൈസിലുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ക്യൂ ആണ് സപ്പോസ് പ്രൈസ് ഓഫ് ദി കൊമോഡിറ്റി ഇൻക്രീസ് സാധനത്തിന്റെ വില വർദ്ധിക്കുന്നു എന്ന് വെച്ചാൽ പി വണ്ണിൽ നിന്ന് പി ടു ആയിട്ട് വർദ്ധിക്കുന്നു ഇൻക്രീസ് ചെയ്യുന്നു വില വർദ്ധിച്ചാൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ്ഡ് ഫ്രം ക്യൂ വൺ ടു ക്യൂ ടു ഓക്കെയാണല്ലോ വില പി വണ്ണിൽ നിന്ന് പി ടു ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂ വണ്ണിൽ നിന്ന് ക്യൂ ടു ആയിട്ട് കുറഞ്ഞു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു ഇനി നിങ്ങൾ നോക്കിക്കേ വിലയിൽ വന്ന മാറ്റം എത്രയാണ് ഇതാ ഇത്രയേ ഉള്ളൂ അല്ലെ ഒരു ഉള്ളൂ എന്ത് വിലയിൽ വന്ന മാറ്റം ഇത്രയേ ഉള്ളൂ എന്നാൽ അതിനേക്കാൾ കൂടുതലല്ലേ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്ന മാറ്റം നിങ്ങൾ ഈ സ്പേസ് ആലോചിച്ചു പോയിക്കേ ഈ സ്പേസിനേക്കാൾ കൂടുതലല്ലേ ഇവിടെയുള്ള സ്പേസ് ആണ് ആണല്ലോ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് വിലയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതലാണ് ചോദനത്തിന്റെ അളവിലുണ്ടായ ശതമാന മാറ്റമെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് ആപേക്ഷിക ഇലാസ്തിക ചോദനം അപ്പോൾ ഇവിടെയുള്ള മാറ്റത്തിനേക്കാൾ കൂടുതലാണ് ഇവിടെ സംഭവിച്ച മാറ്റം ഓക്കെ ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് പ്രൈസ് പി വണ്ണിൽ നിന്ന് പി റ്റു ആയിട്ട് വർദ്ധിച്ചു ചേഞ്ച് ചെയ്തു അല്ലെ മാറ്റം സംഭവിച്ചു ചേഞ്ചസിനെ പറയുവാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റത്തിനെ കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിനോട്ട് ചിഹ്നം ഏതായിരുന്നു പ്രീവിയസ് ക്ലാസുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതായിരുന്നു യെസ് ദാറ്റ് ഈസ് ഡെൽറ്റ മാറ്റത്തിനെ കാണിക്കാൻ ചേഞ്ചസിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഡിനോട്ടാണ് അല്ലെങ്കിൽ ചിഹ്നമാണ് ഡെൽറ്റ അപ്പോൾ നിങ്ങൾ നോക്കിക്കേ ആദ്യത്തെ പ്രൈസ് പി വൺ ആയിരുന്നു ഇപ്പോൾ അത് എന്തായിട്ട് മാറി പി റ്റു ആയിട്ട് മാറി അപ്പോൾ ആ ചേഞ്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം ദാറ്റ് ഈസ് ഡെൽറ്റ പി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മാറ്റം ചേഞ്ചസ് പി എന്ന് പറഞ്ഞാൽ എന്താ പ്രൈസ് അപ്പോൾ വിലയിൽ വന്ന മാറ്റത്തിനെ നമുക്ക് ഡെൽറ്റ പി എന്ന് എഴുതാൻ സാധിക്കും എങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ വന്ന മാറ്റത്തിനെ ചേഞ്ചസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതേ ഫോർമാറ്റിൽ എങ്ങനെ എഴുതാൻ പറ്റും വെരി ഗുഡ് ദാറ്റ് ഈസ് ഡെൽറ്റ ക്യു അപ്പോൾ വിലയിൽ വന്ന മാറ്റത്തിന് ചേഞ്ചസിനെ ഡെൽറ്റ പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചോദനം ചെയ്യുന്ന അളവിൽ വന്ന മാറ്റത്തെ ഡെൽറ്റ ക്യു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇവിടെ ഡെൽറ്റ പി വിലയിൽ ഉണ്ടായ മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചോദനം ചെയ്യുന്ന അളവിൽ ഉണ്ടായ മാറ്റത്തിനേക്കാൾ ചെറുതാണ് അല്ലെ ഇവിടെ ഇത്രയേ ഉള്ളൂ മാറ്റം വന്നത് ഇവിടെയോ വലിയ മാറ്റമാണ് വന്നത് ഇതിനേക്കാൾ കൂടിയ മാറ്റമാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ് വിലയിൽ വരുന്ന മാറ്റം ചേഞ്ചസ് ഇൻ പ്രൈസ് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാലോ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചോദനം ചെയ്യുന്ന അളവിലുണ്ടാകുന്ന മാറ്റം ഇവിടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിലയിൽ ഉണ്ടാകുന്ന മാറ്റം ചോദനത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കുറവായിരിക്കും ചേഞ്ചസ് ഇൻ പ്രൈസ് ഈസ് ലെസ് ദാൻ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആ ഒരു കാര്യമല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞത് ആണല്ലോ വിലയിൽ വരുന്ന മാറ്റം എത്രയുള്ളൂ ചെറുതാണ് എന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റോ ഇതിനേക്കാൾ കൂടുതലാണ് ഓക്കെ ആണല്ലോ ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇ ഡി എപ്പോഴും ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും ഓക്കെ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അതിനു മുന്നേ നമുക്ക് അറിയാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദനത്തിന്റെ വില ഇലാസ്തികത കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഇക്വേഷൻ നമ്മൾ പഠിച്ചു എന്തായിരുന്നു പെർസെൻറ്റേജ് ചേഞ്ച് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് അളവിലുള്ള ശതമാന വിലയിലുള്ള ശതമാന മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഹരണം നടത്തിയാൽ കിട്ടുന്നതാണ് ചോദനത്തിന്റെ കണ്ടുപിടിക്കാം ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ വിലയാണ് വിലയിൽ മാറ്റം പ്രൈസിലുണ്ടായ ചേഞ്ചസ് ടെൻ ആണ് പത്ത് ശതമാനമാണ് മാറ്റം ഉണ്ടായത് എന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചോദനം ചെയ്യുന്ന അളവ് ക്യൂവിൽ ഉണ്ടാക്കിയ ചേഞ്ചസ് മാറ്റം ഇരുപത് ശതമാനമാണ് ഓക്കെ അപ്പോൾ വിലയിൽ മാറ്റം പത്ത് ശതമാനമാണ് അത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കിയ മാറ്റം അല്ലെങ്കിൽ ചേഞ്ചസ് എത്രയാണ് ഇരുപത് ശതമാനവുമാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും വിലയിൽ മാറ്റത്തിനേക്കാൾ കൂടുതലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ഉണ്ടായ മാറ്റം ഇവിടെ പത്ത് ശതമാനമേ മാറിയുള്ളൂ എന്നാൽ ഇവിടെയോ ഇരുപത് ശതമാനം മാറ്റം സംഭവിച്ചു ഓക്കെ ആണല്ലോ ഇനി ഞാൻ ഞാനത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ഇക്വേഷൻ എന്തായിരുന്നു ഒന്നുകൂടെ പറഞ്ഞേ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചോദനത്തിന്റെ അളവിലുള്ള ശതമാന മാറ്റം എത്രയാണ് ഇവിടെ കിട്ടിയത് ആണ് ഇൻ പ്രൈസ് വിലയിലുള്ള ശതമാന മാറ്റം എത്രയാണ് പത്താണ് ആണല്ലോ അപ്പോൾ ഇരുപത് ബൈ പത്ത് എത്ര കിട്ടും നമുക്ക് ആൻസർ രണ്ട് രണ്ടാണ് ഉത്തരം കിട്ടുക ഇനി നിങ്ങൾ നോക്കിക്കേ നേരത്തെ പറഞ്ഞു ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും ആണല്ലോ കിട്ടിയ ഉത്തരം രണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രേറ്റർ ദാൻ വൺ ആണ് അല്ലെ ഒന്നിനേക്കാൾ കൂടുതലാണ് ഈ സംഖ്യ ഈക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കും ഓക്കെ അപ്പോൾ ഇതിൽ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ് ഈ ഡി ഇത് എക്സാമിന് വൺ വേർഡ് ചോദിക്കും ഓക്കെ ഇനി ഫോർത്ത് വൺ ഏതായിരുന്നു റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആപേക്ഷിക ഇലാസ്തികമല്ലാത്ത ചോദനം അല്ലെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനമെന്നും പറയുന്നു എ ഗിവൺ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് നോൺ ആസ് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് വിലയിലുണ്ടാകുന്ന ശതമാനമാറ്റത്തേക്കാൾ കുറവാണ് ചോദനത്തിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റമെങ്കിൽ അതിനെയാണ് പേക്ഷിക ഇലാസ്തികമല്ലാത്ത ചോദനമെന്ന് പറയുന്നത് ഓക്കെ ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിച്ചോളൂ ആസ് യൂഷ്വൽ എക്സ് ആൻഡ് വൈ ആക്സിസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ രണ്ട് പ്രൈസുകളാണ് കൊടുത്തിട്ടുള്ളത് ആ രണ്ട് പ്രൈസുകളിലുമുള്ള രണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആണല്ലോ ഇവിടെ ഇനീഷ്യൽ പ്രൈസ് ഒന്നാമത്തെ വില പി വൺ ആണ് പി വൺ പ്രൈസിൽ എത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ് ചോദനം ചെയ്യുന്ന അളവ് ആണ് ാണ് ആണല്ലോ സപ്പോസ് പ്രൈസ് ഈസ് ഇൻക്രീസസ് വില വർദ്ധിക്കുന്നു നിന്ന് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് സംഭവിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും വില വർദ്ധിച്ചാൽ ചോദനം ചെയ്യുന്ന അളവ് കുറയും എവിടെ നിന്ന് എങ്ങോട്ട് കുറയും ക്യൂ വണ്ണിൽ നിന്ന് ആയിട്ട് കുറയും ഓക്കെ ആണല്ലോ അപ്പം നിങ്ങൾ നോക്കിക്കേ പി വണ്ണിൽ നിന്ന് പി ടു ആയിട്ട് പ്രൈസ് ചേഞ്ച് ചെയ്തു അല്ലേ ചേഞ്ച് ചെയ്തു ആ ചേഞ്ചിന് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക ഡെൽറ്റ പി നേരത്തെ പഠിച്ചു വിലയിലുണ്ടായ ഈ മാറ്റം എങ്ങനെ സൂചിപ്പിക്കുക ഡെൽറ്റ പി അതുപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചോദനം ചെയ്യുന്ന അളവിലുണ്ടായ മാറ്റത്തിനെയോ ഇവിടെയുള്ള മാറ്റത്തിനെയോ എങ്ങനെ സൂചിപ്പിക്കും ഡെൽറ്റ ക്യൂ നമുക്കറിയാം ഇനി നിങ്ങൾ നോക്കിക്കേ പ്രൈസിലുണ്ടായ ചേഞ്ച് ഈ ചേഞ്ചും തമ്മിൽ ഒരുപോലെയാണോ നിൽക്കുന്നത് അല്ല ഈ ചേഞ്ച് വളരെ കൂടുതലാണ് എന്നാൽ ഇവിടെ ഉണ്ടാക്കിയ ചേഞ്ചോ കുറവാണ് ആണല്ലോ നേരത്തെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവിടെ നമ്മൾ പഠിച്ചത് അല്ലേ അവിടെ പ്രൈസിലെ ചേഞ്ച് ആയിരുന്നു കുറവ് ക്വാണ്ടിറ്റി ഡിമാൻഡിലെ ചേഞ്ച് ആയിരുന്നു കൂടുതൽ എന്നാൽ ഇവിടെയോ നേരെ ഓപ്പോസിറ്റ് ആണ് വിലയിൽ മാറ്റം വളരെ കൂടുതലാണ് എന്നാൽ ചോദനം ചെയ്യുന്ന അളവിൽ ഉണ്ടാക്കിയ മാറ്റവും വളരെ കുറവാണ് ഓക്കെ അപ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതാൻ സാധിക്കും ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ക്യു ഓക്കെ ആണല്ലോ വിലയിൽ ഉണ്ടാക്കിയ മാറ്റം ദാറ്റ് ഈസ് ഡെൽറ്റ പി അത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കാൾ ചേഞ്ചിനേക്കാൾ കൂടുതലാണ് ആണല്ലോ ഈ മാറ്റം ഈ മാറ്റത്തെക്കാൾ കൂടുതലാണ് അപ്പോൾ ഓക്കെ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എപ്പോഴും ആപേക്ഷിക ഇലാസ്തികമല്ലാത്ത ചോദനം റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇ ഡി എപ്പോഴും എന്തായിരിക്കും ലെസ് ദാൻ വൺ ആയിരിക്കും ഒന്നിനേക്കാൾ കുറവായിരിക്കും ചോദനത്തിന്റെ വില ഇലാസ്തികത ആണല്ലോ നേരത്തെ ചെയ്ത പോലെ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം ശ്രദ്ധിച്ചോളൂ പ്രൈസിലുണ്ടായ ചേഞ്ചസ് പത്ത് ശതമാനമാണ് ൈസിലുണ്ടായ മാറ്റം പത്ത് ശതമാനമാണ് ആ മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചോദനം ചെയ്യുന്ന അളവിൽ ഉണ്ടാക്കിയ മാറ്റം അഞ്ച് ശതമാനമാണ് ഓക്കേ പത്ത് ശതമാനം വില മാറ്റം സംഭവിച്ചു എന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ എത്ര ശതമാനം മാത്രമേ മാറ്റം സംഭവിച്ചുള്ളൂ അഞ്ചു ശതമാനം എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട പോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ നോക്കിക്കേ ഇവിടെ പത്ത് ശതമാനം മാറ്റം സംഭവിച്ചു എന്നാൽ അതിനേക്കാൾ കുറവാണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ മാറ്റം ഉണ്ടായത് നേരത്തെ കൊടുത്ത അതേ ഇക്വേഷൻ കൊടുക്കുക ഇടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പേഴ്സൻ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഇവിടെ ചോദനം ചെയ്യുന്ന അളവിലുണ്ടായ ശതമാന മാറ്റം എത്രയാണ് അഞ്ചാണ് ഓക്കെ ആണല്ലോ പ്രൈസിലുണ്ടായ മാറ്റം വിലയിലുണ്ടായ ശതമാനം മാറ്റം എത്രയാണ് ശതമാനമാറ്റം എത്ര കിട്ടുക പൂജ്യം പോയിന്റ് അഞ്ചാണ് എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കേ സീറോ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒന്നിനേക്കാൾ ചെറുതാണ് ലെസ് ദാൻ വണ്ണ് ഓക്കെ ആണല്ലോ ഇതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആപേക്ഷിക ഇലാസ്റ്റികമല്ലാത്ത ചോദനം ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇതാണ് ഡിമാൻഡ് കർവ് ഈ ഡിമാൻഡ് കറവ് എങ്ങനെയാണ് നിൽക്കുന്നത് ഇത് കുറച്ചും കൂടെ അടുത്തേക്ക് കുത്തനെയാണ് നിൽക്കുന്നത് അല്ലെ മോർ സ്റ്റീപ്പ് ആണ് ഇത് വളരെ കുത്തനെ നിൽക്കുന്ന ഡിമാൻഡ് ആണ് എന്നാൽ ഇതിന് മുൻപ് പഠിച്ചത് എങ്ങനെയായിരുന്നു ഫ്ലാറ്റ് ആയിരുന്നു അല്ലെ മോർ ഫ്ലാറ്റർ ആയിരുന്നു ചെരുവ് വളരെ കുറവായിരുന്നു എന്നാൽ ഇതിന്റെ ചെരുവ് കൂടുതലാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി ഫിഫ്ത്ത് വൺ എന്തായിരുന്നു യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഏകാത്മക ഇലാസ്റ്റിക ചോദനം എ ഗിവൺ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഈക്വലി പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് നോൺ ആസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റവും ചോദനത്തിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റവും തുല്യമാവുന്ന അവസ്ഥയാണ് ഏകാത്മക ചോദനം ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിച്ചോളൂ ഇവിടെ രണ്ട് പ്രൈസുകൾ ഉണ്ട് രണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡുകളും ഉണ്ട് പ്രൈസിൽ വരുന്ന ചേഞ്ച് നമ്മൾ എങ്ങനെയാണ് എഴുതാറ് ഡെൽറ്റ പി ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം എങ്ങനെ എഴുതാറ് ഡെൽറ്റ ക്യു ആണ് നമുക്ക് അറിയാം നിങ്ങൾ നോക്കിക്കേ പ്രൈസിലുണ്ടായ ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കിയ ചേഞ്ച് രണ്ടും തുല്യമാണ് അല്ലേ ഇവിടെയുള്ള അതേ മാറ്റമാണ് ഇവിടെയും ഉണ്ടായത് എന്ന് വെച്ചാൽ ഇത്രയും ഭാഗം കണ്ടോ നിങ്ങൾ ഇത്രയും ഭാഗം എന്താണ് രണ്ടും ഈക്വൽ ആണ് വിലയിൽ എത്രയാണോ മാറ്റം ഉണ്ടാക്കിയത് അത്രയും തന്നെ മാറ്റം എവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ ദാറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ ചോദനത്തിന്റെ വില ഇലാസ്തികത ഇ ഡി എന്തായിരിക്കും വണ്ണായിരിക്കും ഇ ഡി ഈക്വൽ ടു ആയിരിക്കും ും ആണല്ലോ അപ്പോൾ ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂവും ഒന്നായിരിക്കും ഈക്വൽ ആയിരിക്കും നമുക്ക് എങ്ങനെ എഴുതാം ദാറ്റ് ഈസ് ഡെൽറ്റ പി ഈക്വൽ ടു ഡെൽറ്റ ഡെൽറ്റു പ്രൈസിലുണ്ടായ മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ഉണ്ടായ മാറ്റത്തിന് ഈക്വൽ ആയിരിക്കും ഓക്കെ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം പ്രൈസിലുണ്ടായ വിലയിലുണ്ടായ മാറ്റം പത്ത് ശതമാനമാണ് ടെൻ പെർസെൻറ്റേജ് ആണ് ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കിയ മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കിയ ചേഞ്ചസ് അതും പത്ത് ശതമാനം തന്നെയാണ് ഓക്കെ അപ്പോൾ പ്രൈസിലുണ്ടാക്കിയ അതേ ചേഞ്ച് തന്നെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടായത് ഈക്വലി പ്രപ്പോർഷനേറ്റ് ആണ് തുല്യമായ മാറ്റമാണ് ഉണ്ടാക്കിയത് ഓക്കെ ഇക്വേഷൻ കൊടുത്ത് ചെയ്തു നോക്കിക്കേ പെർസെൻറ്റേജ് ചേഞ്ച് ഡിമാൻഡ് പത്താണ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ് പത്ത് ആണ് എത്രയാണ് ഒന്ന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇ ഡി ഈക്വൽ ടു വൺ ആണ് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് ഓക്കെ ആണല്ലോ ഇത്രയാണ് ഫൈവ് ടൈപ്സ് ഓഫ് ഓർ ഫൈവ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിവിധ തരം വില ഇലാസ്തികതകളാണ് ഇത്രയും നമ്മൾ പഠിച്ചത് ഇത് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക് സോ മച്ച്